നമസ്കാരം. ഒരിക്കൽ കൂടി എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു കറിയുടെ റെസിപ്പിയാണ് ചെയ്യുന്നത്. ഒരു സ്പെഷ്യൽ കറിയൊന്നുമല്ല, സാധാരണ നമ്മളെല്ലാവരും ഉണ്ടാക്കാറുള്ള കയ്പ്പയ്ക്ക കറിയാണ്. കയ്പ്പയ്ക്ക അധികം ആർക്കും അത്ര ഇഷ്ടമല്ലാത്തൊരു വെജിറ്റബിളാണ്. അതിൻ്റെ ഒരു കയ്പ്പ് രുചി അധികം ആർക്കും ഇഷ്ടമല്ല, എന്നാൽ ചില ആളുകൾക്ക് അത് ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ ഇതിനൊട്ടേറെ ആരോഗ്യ ഗുണങ്ങളുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് അധികം കയ്പ്പൊന്നുമില്ലാതെ നല്ല ടേസ്റ്റി ആയിട്ട് കയ്പ്പയ്ക്ക കറി എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ഇത് തയ്യാറാക്കുന്നതിന് വെറും 10 മിനിറ്റ് മാത്രം മതി. അപ്പോൾ ആദ്യം നമുക്ക് ഇതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കണം. ഇതൊരു ചെറിയ സവാള അരിഞ്ഞത്, ഒരു തക്കാളി, 4 പച്ചമുളക്, ചെറിയ പച്ചമുളകാണ്, വെളുത്തുള്ളി, അതുപോലെ തന്നെ ഒരു കയ്പ്പയ്ക്കയുടെ പകുതി ഞാൻ എടുത്തിട്ടുള്ളൂ, അതിനെ ചെറുതായി കട്ട് ചെയ്തതും കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ ആദ്യം തന്നെ സെറ്റാക്കി വെക്കണം. ഇനി നമുക്കിത് തയ്യാറാക്കാം. ഇത് തയ്യാറാക്കുന്നത് ഒരു മൺകലത്തിലാണ്. അപ്പോൾ നമുക്ക് ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടാക്കിയതിന് ശേഷം നാടൻ കറിയായതുകൊണ്ട് വെളിച്ചെണ്ണയുടെ മണം തന്നെ ഇതിന് വേണം. ഇനി എണ്ണ നല്ലതുപോലെ ചൂടാവുമ്പോൾ നമുക്കിതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ ഒരു 1 പോട്ട് തന്നെയാണിത് തയ്യാറാക്കുന്നത്, അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് തയ്യാറെടുക്കാൻ പറ്റും. അപ്പോൾ കടുക് പൊട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് ഉലുവ ചേർത്ത് കൊടുത്തു. ഉലുവയും കൂടി നന്നായിട്ട് പൊട്ടിക്കഴിയുമ്പോൾ നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ പച്ചമുളകും അതുപോലെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും കറിവേപ്പിലയും ചേർക്കാം. ഇനി ഇത് നല്ലതുപോലെ വഴറ്റിയെടുക്കണം. നമ്മുടെ സവാളയൊക്കെ ഒന്ന് ട്രാൻസ്പെറൻ്റ് ആവുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. സവാള വഴന്ന് വന്നാൽ നമുക്കിതിലേക്ക് കയ്പ്പയ്ക്ക ചേർത്ത് കൊടുക്കാം. കയ്പ്പയ്ക്ക ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി ഒന്ന് യോജിപ്പിക്കുക. ഇനി ഈ കയ്പ്പയ്ക്കനെ നമ്മൾ നന്നായിട്ട് വാട്ടിയെടുക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ ഇതിൻ്റെ കയ്പ്പയ്ക്ക നന്നായിട്ട് മാറിക്കിട്ടും. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ഇപ്പോൾ കുറച്ച് ചേർത്താൽ മതി, പിന്നീട് കറിയിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ ഉപ്പ് ചേരുമ്പോൾ കയ്പ്പയ്ക്ക ഒന്ന് വാടാനായിട്ട് ഹെൽപ്പായിരിക്കും. അപ്പോൾ കയ്പ്പയ്ക്ക വാടിക്കഴിഞ്ഞു, നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടി മിക്സ് ചെയ്യണം. തക്കാളി സോഫ്റ്റായി കഴിഞ്ഞാൽ നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം. ആദ്യം തന്നെ മുളക് പൊടി 2 ടേബിൾ സ്പൂൺ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. അല്പം മല്ലിപ്പൊടി കൂടി നമ്മളിതിലേക്ക് ചേർക്കുന്നുണ്ട്. മുളക് പൊടിൻ്റെ പകുതിയോളം മല്ലിപ്പൊടി ചേർത്താൽ മതി. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ. ഇതെല്ലാം നന്നായിട്ട് ചൂടാക്കിയെടുക്കണം. പൊടികളുടെയൊക്കെ പച്ചമണം നന്നായിട്ട് മാറട്ടെ. ഈ സമയം നമുക്കിതിലേക്ക് ഒരു ചെറുനാരങ്ങ വലിപ്പത്തിലുള്ള വാളൻപുളി വെള്ളത്തിൽ കുതിർത്ത് നന്നായിട്ട് പിഴിഞ്ഞെടുത്തത് ചേർത്ത് കൊടുക്കാം. ഇതിൽ അല്പം പുളി മുന്നോട്ട് നിൽക്കുന്നത് നല്ലതാണ്, കാരണം അതിൻ്റെ കയ്പ്പുള്ളത് കൊണ്ട് തന്നെ കുറച്ച് പുളി മുന്നോട്ട് നിൽക്കുന്നത് നല്ല ഒരു രുചി ഈ കറിക്ക് നൽകും. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ 2 ചെറിയ ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലതുപോലെ ഇത് തിളപ്പിച്ചെടുക്കണം. ഈ സമയത്ത് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ടിത് തിളയ്ക്കുന്നുണ്ട്, തിളച്ച് നന്നായി കുറുകി വരും. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണമെങ്കിൽ കറി നമുക്ക് കഴിക്കാം. പിന്നെ കുറച്ചും കൂടി നല്ല എന്താ പറയുക, നമുക്ക് ചോറിനൊപ്പം കുറച്ചും കൂടി രുചിയായി കഴിക്കണമെങ്കിൽ നമുക്കിതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർക്കാനുണ്ട്. അത് നമ്മൾ ഏറ്റവും അവസാനമാണ് ചേർക്കുന്നത്. കുട്ടികൾക്കൊക്കെ ഇഷ്ടത്തോടെ കഴിക്കാനായിട്ട് അത് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അത് എന്താണെന്ന് നോക്കാം. മറ്റൊന്നുമല്ല, തേങ്ങാപ്പാലാണ്. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ 1 ഗ്ലാസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക്. അപ്പോൾ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തിട്ട് തിളയ്ക്കാനൊന്നും നിൽക്കണ്ട, അപ്പോൾ തന്നെ ഓഫ് ചെയ്യാം. കാരണം നമ്മൾ നല്ലോണം പുളിയൊക്കെ ചേർത്ത് കൊടുത്തതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് പിരിയും. അതിന് മുമ്പ് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, നമ്മുടെ സൂപ്പർ ടേസ്റ്റി ഉള്ള കയ്പ്പയ്ക്ക കറി. ഈ ഒരു രീതിയിൽ തയ്യാറാക്കുകയാണെങ്കിൽ എല്ലാവരും, കുട്ടികൾ മുതിർന്നവരും ഒക്കെ ഒരുപോലെ കഴിക്കും. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു, ബൈ.